ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നവ മീഡിയ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആണി രോഗത്തെ കുറിച്ചാണ്. രോഗത്തിന്റെ കാരണങ്ങളും വിവിധ ചികിത്സാ രീതികളിൽ ഉള്ള പ്രതിവിധികളും വിശദമായി തന്നെ പറയുന്നതിനാൽ ആണി രോഗം കൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ഇതുവരെ നവ മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പുതുപുത്തൻ വാർത്തകളും അറിവുകളും ആദ്യമേ അറിയാൻ ആ ബെല്ലൈക്കണും ഒന്നാം മറക്കരുത്. മനുഷ്യരുടെ കാൽവെള്ളയിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ആണി രോഗം. ഈ രോഗത്തിന് കാലിനടിയിലെ മുള എന്നും പറയാറുണ്ട്. വെരിക്കപ്പിഡിസ് വൈറസ് ആണ് രോഗഹേതു. ഈ വൈറസുകൾ ചർമ്മത്തിനുള്ളിലേക്ക് വളരുന്നതോടെ കട്ടിയേറിയ ആണി രൂപം കൊള്ളുന്നു. നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ആണി ചർമ്മത്തിനുള്ളിലേക്ക് തള്ളപ്പെടുന്നതിനാൽ അതികഠിനമായ വേദനയായിരിക്കും. ഏതാണ്ട് 10% യുവാക്കൾക്കും ആണി രോഗമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. എന്താണ് രോഗ കാരണം? നഗ്നപാദരായി നടക്കുന്നതും വൃത്തിഹീനമായ പൊതു കുളിമുറികളുടെ ഉപയോഗവുമാണ് ഈ രോഗമുണ്ടാകാൻ പലപ്പോഴും കാരണമാകുന്നത്. ആധുനിക ചികിത്സകൾ. ആദ്യഘട്ടങ്ങളിൽ സാലിസിലിക് അമ്ലം ആണികളിൽ പുരട്ടുന്നത് രോഗം മാറുന്നതിന് സഹായകമാണ്. ക്രമാതീതമായി വളർന്നു കഴിഞ്ഞ ആണി ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാം. ചിലപ്പോൾ പല പ്രാവശ്യം ഈ പ്രക്രിയ ആവർത്തിക്കേണ്ടതായി വന്നേക്കാം. ആണിയുള്ള ഭാഗം കുത്തിവെച്ച് മരവിപ്പിച്ച ശേഷം ദ്രവ നൈട്രജൻ ഉപയോഗിച്ചു തണുപ്പിച്ച് ആണി അലിയിച്ചു കളയുന്നതാണ് മറ്റൊരു രീതി. പ്യൂമിക്കല്ല് നിത്യേന ഉരച്ചും ആണി അകറ്റാനാകും. പാഡുകളും പ്ലാസ്റ്ററുകളും ചികിത്സക്കായി ഉപയോഗിക്കാറുണ്ട്. ആയുർവേദം. ആയുർവേദത്തിൽ ആണി രോഗത്തിന് ഫലപ്രദമായ ചികിത്സയുണ്ട്. അതിലൊന്നാണ് അഗ്നികർമ്മം. ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് ആണിയെ വേരോടെ കരിച്ചു കളഞ്ഞാൽ പിന്നെ ആണി രോഗം വരികയേയില്ല. ഇതിനായി ആയുർവേദ ശല്യതന്ത്ര വിദഗ്ധനെ സമീപിക്കേണ്ടതാണ്. പൊടിക്കൈകൾ. ആണി രോഗം പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാൻ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചില പൊടിക്കൈകൾ ചെയ്യാൻ സാധിക്കും. അതിനായി നമുക്ക് വളരെ ലളിതമായ ഒരു പൊടിക്കൈ ചെയ്യാം. ഇതിനായി നമുക്ക് ആവശ്യം പഴത്തിന്റെ തൊലിയാണ്. ഒരു പഴത്തൊലി എടുത്ത ശേഷം ആണി രോഗം ഉള്ള കാലിൽ വെച്ച് കെട്ടുക. ഉറങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ കെട്ടിവെക്കുക. ഇത് വളരെ നല്ല ചികിത്സയാണ്. ആപ്പിൾ സിഡാർ വിനീഗർ ആണി രോഗത്തെ ഇല്ലാതാക്കാൻ ഫലപ്രദമാണ്. അല്പം പഞ്ഞി ആപ്പിൾ സിഡാർ വിനീഗറിൽ മുക്കി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കാലിൽ വെച്ച് ടേപ്പ് കൊണ്ട് പൊട്ടിക്കാം. പിറ്റേ ദിവസം രാവിലെ ഒരു പ്യൂമിക് സ്റ്റോൺ വെച്ച് കാലിൽ ഉരസുക. ശേഷം അല്പം വെളിച്ചെണ്ണ പുരട്ടാം. ഇത് മാറുന്നത് വരെ ഇത്തരത്തിൽ ചെയ്യാം. മറ്റൊന്ന് ബേക്കിംഗ് സോഡയാണ്. 3 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്യുക. 10 മിനിറ്റോളം കാല് ആ വെള്ളത്തിൽ മുക്കി വെക്കാം. ശേഷം പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ച് ഉരസാം. ബേക്കിംഗ് സോഡ പേസ്റ്റ് രൂപത്തിലാക്കി ആണിക്ക് മുകളിൽ തേച്ച് പിടിപ്പിക്കാം. അല്പസമയം കഴിഞ്ഞ് കഴുകിക്കളയാം. അതുപോലെ നമ്മുടെ ആസ്പിരിൻ. ആസ്പിരിൻ വേദന സംഹാരി മാത്രമല്ല ആണി രോഗത്തിനുള്ള പ്രതിവിധി കൂടിയാണ്. 5 ആസ്പിരിൻ ഗുളിക എടുത്തു പൊടിച്ച് 1/2 ടീസ്പൂൺ നാരങ്ങാ നീരിൽ മിക്സ് ചെയ്യാം. ഇതിൽ അല്പം വെള്ളം കൂടി മിക്സ് ചെയ്ത് ആ പേസ്റ്റ് കാലിൽ തേച്ച് പിടിപ്പിക്കാം. 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. കുറച്ച് ദിവസം ഇത് തുടരുക. കാര്യമായ മാറ്റം പ്രതീക്ഷിക്കാം. ബ്രെഡും വിനാഗിരിയും ഉപയോഗിച്ച് ആണി രോഗത്തെ ഭേദമാക്കാം. ബ്രെഡ് വിനാഗിരിയിൽ അലിയിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഇത് ആണിക്കു മുകളിൽ പുരട്ടുക. കാല് നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. നാരങ്ങയാണ് മറ്റൊരു പരിഹാരം. നാരങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണമാക്കി ആണി രോഗത്തിന് മുകളിൽ ബാൻഡേജ് വെച്ച് ഒട്ടിച്ചു വെക്കുക. അടുത്ത ദിവസം രാവിലെ എടുത്തു കളയാം. ആണി രോഗത്തിന് ശമനമുണ്ടാകുന്നത് വരെ ഇത് തുടരുക. സവാള. ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ ഒരുപാടുണ്ട് സവാളയ്ക്ക്. അല്പം നാരങ്ങ നീര് ഉപ്പുമായി മിക്സ് ചെയ്ത് സവാള ചെറിയ കഷ്ണമാക്കിയതിന്റെ മുകളിൽ ഒഴിച്ച് ഈ സവാള രാത്രി മുഴുവൻ കാലിൽ വെക്കാൻ പാകത്തിലാക്കുക. ഇത് രാവിലെ എടുത്തു കളയാം. ആവണക്കണ്ണയാണ് മറ്റൊരു പരിഹാരം. 10 മിനിറ്റോളം കാല് വെള്ളത്തിൽ വെച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കാം. അല്പം ആവണക്കണ്ണ പഞ്ഞിയിൽ മുക്കി കാലിൽ തേച്ചു പിടിപ്പിക്കാം. കാല് വെള്ളത്തിൽ വെച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കാം. ആവണക്കെണ്ണയോടൊപ്പം അല്പം ആപ്പിൾ സിഡാർ വിനാഗർ കൂടി ചേർക്കാം. പഞ്ഞിയിൽ മുക്കി കാലിൽ തേച്ചു പിടിപ്പിക്കാം. ഇത് ഫലം ഇരട്ടിയാക്കും.
ആണിരോഗബാധയുള്ള ഭാഗത്ത് എരിക്കിന്റെ കറ ഒഴിച്ചാൽ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് രോഗം പൂർണ്ണമായും ഭേദമാകും. ഈ പൊടിക്കൈകളെല്ലാം പരീക്ഷിച്ചു വിജയിച്ചവയാണ് പലരിലും ഗുണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആണിരോഗം കൊണ്ട് വളരെയധികം നഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടിലുള്ള നിരവധി ആളുകൾക്ക് ഈ വീഡിയോ വലിയൊരു ആശ്വാസമായിരിക്കും. ഈ വിലപ്പെട്ട വീഡിയോ പരമാവധി ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക. താങ്ക് യു.